ജാതി വിവേചനം ഭാരതത്തിൻ്റെ പരമ്പരാഗത ഗ്രന്ഥങ്ങളിലൊന്നും തന്നെ കണ്ടെത്താനാവില്ലെന്ന് RSS സർസംഘചാലക് ഡോക്ടർ മോഹൻ ഭാഗവത്. വേദങ്ങളിലും ഉപനിഷത്തുകളിലും അങ്ങനെയൊന്നും കണ്ടെത്താനാവില്ല. സ്വാർത്ഥരായ കുറേ മനുഷ്യർ ചെയ്തു വെച്ചതാണ് അയിത്തമെന്നും അദ്ദേഹം പറഞ്ഞു. ഭാരതത്തിൻ്റെ വൈവിധ്യങ്ങൾ ഏകതയുടെ പ്രകാശനം മാത്രം എന്നും മോഹൻ ഭാഗവത് കൂട്ടിച്ചേർത്തു. ഐസൻ ജോസ് ചേരുന്നു. ഐസൻ, ഏതാ പശ്ചാത്തലത്തിലാണ് ഇത്തരമൊരു പരാമർശം മോഹൻ ഭാഗവതിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിരിക്കുന്നത്? എന്താണ് വിശദാംശങ്ങൾ? തീർച്ചയായും അനിൽ നമ്പ്യാർ, അനിൽ നമ്പ്യാർ ഇപ്പോൾ സൂചിപ്പിച്ചതുപോലെ ഈ അയിത്തത്തെയും അതുപോലെ തന്നെ തൊടലും തൊടാതിരിക്കുന്നതും തീണ്ടാതിരിക്കുന്നതും ഇത്തരത്തിലുള്ള ആ അനാചാരങ്ങളൊന്നും തന്നെ ഭാരതത്തിൻ്റെ ഒരു ഗ്രന്ഥങ്ങളിലും, അതായത് വേദങ്ങളെയും ഉപനിഷത്തുകളെയും പുരാണങ്ങളെയെല്ലാം തന്നെ അദ്ദേഹം കോട്ട് ചെയ്തുകൊണ്ടാണ് പറയുന്നത്. അത്തരത്തിലുള്ള ഒരു ഗ്രന്ഥത്തിലും ഇത്തരത്തിലുള്ള അയിത്തം എന്ന് പറയുന്ന വാക്കോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള ദുരാചാരങ്ങളോ ഒന്നും തന്നെ കണ്ടെത്താനാവില്ല. എങ്കിലും ഇത്തരത്തിലുള്ള ദുരാചാരങ്ങളെല്ലാം തന്നെ സമൂഹത്തിൽ ഒരു കാലത്ത് വ്യാപകമായി നടപ്പാകുകയും ചെയ്തു. ആ നടപ്പായതെല്ലാം തന്നെ ചില സ്വാർത്ഥ ലക്ഷ്യങ്ങൾക്ക് വേണ്ടി ചില മനുഷ്യർ ചെയ്തു വെച്ച ദുഷ്ടകൃത്യങ്ങൾ മാത്രമായിരുന്നു എന്ന് അദ്ദേഹം വളരെ കൃത്യമായി പറയുകയും ചെയ്തു. അതായത് അതുകൊണ്ട് തന്നെ, അതായത് ഈ തെറ്റായ രീതിയിലുള്ള ചില അനുഷ്ഠാനങ്ങൾ ഉണ്ടാക്കി വെച്ച് ചില സ്വാർത്ഥ ലാഭങ്ങൾ നേടിയെന്നതിനപ്പുറം അതുകൊണ്ട് യാതൊരു ലക്ഷ്യവും വയ്ക്കുന്നില്ല. ഭാരതത്തിൻ്റെ അടിസ്ഥാനം എന്ന് പറയുന്നത് ഏകതയാണ്. ഏകത എന്ന് ഉദ്ദേശിക്കുന്നത് സാംസ്കാരികമായ മൂല്യങ്ങളിലൂന്നിയ ഒരു ഏകതയാണ്. ആ ഓ ഏകതയുടെ ബഹിർസ്ഫുരണങ്ങൾ അല്ലെങ്കിൽ അതിൻ്റെ പ്രകാശനങ്ങൾ വൈവിധ്യങ്ങളായി പുറത്തു വരുന്നു. അതായത് ഭാരതത്തിൻ്റെ വൈവിധ്യങ്ങളായി അത് പുറത്തു വരുന്നു എന്നത് മാത്രമാണുള്ളത്. ഒരു തരത്തിലും ഒരു മനുഷ്യനെയും രണ്ടായി കാണുന്നതിനോ അല്ലെങ്കിൽ ഒരു മനുഷ്യനെ മറ്റൊരു മനുഷ്യന് തൊടാതിരിക്കുന്നതോ അത്തരത്തിലുള്ള ഹീനമായ യാതൊന്നും, ജാതീയമായതോ അല്ലെങ്കിൽ വർഗീയമായതോ ആയ യാതൊന്നും ഭാരതത്തിൻ്റെ ഒരു ചരിത്ര ഗ്രന്ഥങ്ങളിലും ഒരു പൗരാണിക ഗ്രന്ഥങ്ങളിലും നമുക്ക് കണ്ടെത്താനാകുകയില്ലെന്നും അങ്ങനെയൊന്നും മഹർഷിമാരും മുനിമാരും എഴുതി വെച്ചിട്ടില്ല എന്നും തന്നെയാണ് മോഹൻ ഭാഗവത് പറഞ്ഞത്. തീർച്ചയായും ഇത് ഏറെ പ്രാധാന്യത്തോടെ മാധ്യമങ്ങൾ ഏറ്റെടുക്കേണ്ട വിഷയത്തെ വളച്ചൊടിച്ച് പ്രചരിപ്പിക്കുന്ന ഒരു സാഹചര്യം കൂടി അല്പസമയം മുമ്പുണ്ടായി. കാരണം ചില തെറ്റായ വ്യാഖ്യാനങ്ങൾ ഈ പ്രസംഗത്തിന് നൽകിയതാണ് ഇന്ന് ഏറെ വാർത്താപ്രാധാന്യത്തിൽ ഇടം പിടിക്കുകയും ചെയ്തത്. കാരണം ചില തെറ്റായ രീതികളിൽ അദ്ദേഹം മുൻകാലത്തെ തെറ്റുകളെ ഉപേക്ഷിക്കണമെന്ന നിലപാടിനെ മറ്റ് ചില വ്യാഖ്യാനങ്ങൾ ചമയ്ക്കുകയായിരുന്നു മാധ്യമങ്ങൾ. അതുകൊണ്ട് തന്നെയാണ് ഇത് മാധ്യമങ്ങളിലും ഇന്ന് ഏറെ വാർത്തകളിലും ചർച്ച ചെയ്യപ്പെടുന്നത്. തീർച്ചയായും അദ്ദേഹം ഇന്ന് ഈ പറഞ്ഞതിൻ്റെ അടിസ്ഥാന തത്വം അല്ലെങ്കിൽ പറഞ്ഞതിൻ്റെ ക്രക്സ് എന്ന് പറയുന്നത് അയിത്തവും അതുപോലുള്ള ദുരാചാരങ്ങളും തൊട്ടുകൂടായ്മയും തീണ്ടുകൂടായ്മയും ഇത്തരത്തിലുള്ള നമ്മൾ കാലങ്ങളായി ഇത്തരത്തിൽ കേട്ടുകൊണ്ടിരുന്ന ഒരു ദുരാചാരവും ഹിന്ദു മതത്തിൻ്റെ ഒരു ഗ്രന്ഥങ്ങളിലും കാണാൻ സാധിക്കുകയില്ല. മാത്രമല്ല ഹിന്ദു പുരാണങ്ങളോ വേദങ്ങളോ ഒന്നും തന്നെ അതിനെ അനുകൂലിക്കുക മാത്രമല്ല അത്തരം കാര്യങ്ങൾ പരാമർശിക്കുക പോലും ചെയ്യുന്നില്ല എന്നതാണ് യാഥാർത്ഥ്യം. സ്വാർത്ഥരായ കുറേ മനുഷ്യർ എന്ന് വളരെ കൃത്യമായി അദ്ദേഹം പറയുന്നുണ്ട്. അത് ഏത് രീതിയിലാണ് ഇത്തരത്തിലുള്ള അനാചാരങ്ങളും ദുരാചാരങ്ങളും എല്ലാം സമൂഹത്തിൽ രൂഢമൂലമായത് എന്ന് കൃത്യമായി നിർവചിക്കുക തന്നെയാണ് അദ്ദേഹം ചെയ്യുന്നത്. സ്വാർത്ഥരായ കുറേ മനുഷ്യരുടെ ദുർവ്യാഖ്യാനങ്ങൾ മാത്രമാണത്. ഒരു തരത്തിലും ഇത്തരത്തിലുള്ള തെറ്റായ രീതികൾ, മനുഷ്യനെ മനുഷ്യനായി കാണാത്ത രീതികളൊന്നും തന്നെ ഭാരതത്തിൻ്റെ ഒരു തത്സംഹിതകളിലും കണ്ടെത്താനാവില്ല എന്നാണ് വ്യക്തമാക്കിയത്. ഇത് വളച്ചൊടിക്കുകയായിരുന്നു എന്നതാണ് യാഥാർത്ഥ്യം. പ്രത്യേകിച്ച് ജനം ടി വി തന്നെ ഇക്കാര്യത്തിൽ കുറേ കൂടെ വിശദമായ ഒരു വിശദീകരണത്തിന് ഇറങ്ങുന്നതിന് മുമ്പ് തന്നെ ഇത്തരത്തിലുള്ള വളച്ചൊടിക്കുകൾ വളരെയധികം ഉണ്ടാവുകയും ചെയ്ത പശ്ചാത്തലത്തിലാണ് ഏറെ വാർത്താ പ്രാധാന്യം ഇന്ന് മോഹൻ ഭാഗവതിൻ്റെ വാക്കുകൾക്ക് അർഹിക്കുന്നത്. അനിൽ നമ്പ്യാർ, യെസ്, വളരെ ശ്രദ്ധേയമായ വളരെ സവിശേഷമായ ഒരു പരാമർശമാണ് RSS മേധാവിയുടെ ഭാഗത്തു നിന്നുണ്ടായിരിക്കുന്നത്. ജാതി വിവേചനം ഭാരതത്തിൻ്റെ പരമ്പരാഗത ഗ്രന്ഥങ്ങളിലൊന്നും തന്നെ കണ്ടെത്താൻ ആവില്ല. വേദങ്ങളിലും ഉപനിഷത്തുകളിലും അങ്ങനെയൊന്നും കണ്ടെത്താൻ ആവില്ല. സ്വാർത്ഥരായ കുറേ മനുഷ്യർ ചെയ്തു വെച്ചതാണ് അയിത്തമെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി. ഭാരതത്തിൻ്റെ വൈവിധ്യങ്ങൾ ഏകതയുടെ പ്രകാശനം മാത്രം എന്നും മോഹൻ ഭാഗവത് വ്യക്തമാക്കി. ന്യൂസ് ഡെസ്കിൽ നിന്ന് ഐസൻ ജോസാണ് വിശദാംശങ്ങൾ നൽകിയത്.